ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി മമ്മിൻ്റെ ഓണത്തിന് അത്തം പത്തിയപ്പോവും എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണമാണ്. എല്ലാവർക്കും എൻ്റെ തിരുവോണാശംസകൾ നേരുന്നു. എപ്പിസോഡ് 10 ആണ് ഇന്ന്. എൻ്റെ ഇന്നത്തെ റെസിപ്പി അടിപൊളി ഒരു അടപ്രഥമനാണ്. എല്ലാവർക്കും എൻ്റെ ഈ അടപ്രഥമൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ തിരുവോണ നാളിൽ എൻ്റെ ഫ്രണ്ട്സിന് തരുന്ന ഒരു മധുരം കൂടിയാണിത്. എല്ലാവരും സ്വീകരിക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കുണ്ടാകുന്ന വീഡിയോയിലേക്ക് കടക്കാം. ഇത് 200 ഗ്രാം അരിയടയാണ്. 200 ഗ്രാം അരിയട 1 ലിറ്റർ തിളക്കുന്ന വെള്ളം, തിളപ്പിച്ച വെള്ളത്തിൽ 30 മിനിറ്റ് കുതിരാൻ വെച്ചതാണിത്. ഇപ്പോൾ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. 500 ശർക്കരയാണ്. ഇത് ഉരുക്കി അരിച്ചെടുത്തതാണിത്. 100 അരിയടക്ക് 2 തേങ്ങയുടെ 1/2 പാലും 2/2 പാലും പിന്നെ 500 ശർക്കരയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ കുതിർത്ത് വെച്ച അരിയട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കഴുകി കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ആ കുതിർത്ത് വെച്ച വെള്ളത്തോട് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 2/2 പാല് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ 2/2 പാലിൽ കിടന്ന് നമ്മുടെ അരിയട നന്നായി ഒന്ന് വെന്ത് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് നേരം ഇത് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ 2/2 പാലിൽ കിടന്ന് അട നന്നായി തിളക്കുന്നുണ്ട്. കുറച്ച് തിളച്ച് നന്നായി ഒന്ന് കുറുകണം. കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ നന്നായി ഒന്ന് കുറുകാൻ കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ 2/2 പാലും അടയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നന്നായി വെന്തു അടയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനീയം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി യോജിപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഈ തിരുവോണ നാളിൽ എല്ലാവരും നമ്മുടെ അടപ്രഥമൻ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഉണ്ടാക്കുന്ന പായസം തന്നെയാണിത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഓണം സ്പെഷ്യലായിട്ട് നിങ്ങൾക്കൊരു മധുരം തരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ രുചികരമായ ഈ അടപ്രഥമൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പലതരത്തിലുള്ള പായസം തിരുവോണ നാളിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഈ അടപ്രഥമനും കൂടി ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. അപ്പോൾ ശർക്കര ഉരുക്കി വെച്ചതൊക്കെ നന്നായി തിളച്ചു വരുന്നുണ്ട്. ഒരിക്കലും അട വേവാതെ ശർക്കര ഒരിക്കലൊഴിക്കാൻ പാടില്ല. ശർക്കര ഒരുക്കി ഒഴിച്ചാൽ പിന്നെ നമ്മുടെ അട വെന്ത് കിട്ടില്ല. നന്നായി അട വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ശർക്കര ഉരുക്കി ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായി തിളച്ചു വന്നു നമ്മുടെ ശർക്കരയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ഏലയ്ക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സദ്യക്കൊരു അടപ്രഥമൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ടേസ്റ്റുള്ള ഒരു സംഭവമാണ്, അതും തിരുവോണ നാളിൽ. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഈ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ച ഈ 1/2 പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായി ഒന്ന് തിളക്കട്ടെ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ചു വരുന്നു 1/2 പാലിലും. അധികം കടന്ന് തിളക്കേണ്ട, നമ്മുടെ 1/2 പാൽ ഒഴിച്ചാൽ പിന്നെ അധികം കടന്ന് തിളക്കാൻ പാടില്ല. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഞാൻ. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പം നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് നെയ്യിൽ
वरतीटकण मेल्टे अंडिपरी मुंदी आटो ब्राउनिश कलर आवटे मुंदी नाईटे ब्राउनिश कलर आईटे नमुक मैंने इन अब तेना कुछ आड्डेड़क अल ब्राउनिश कलर आवण अब ना तेग ब्राउनिश कलर आईटे नमुक फ्लेम ऑफ नमुक ना पायसलोट नोड़कूरी आड्डेड़क अच्छा स्क्रीनशॉट कीटी अमेर अंडिपरीप मुंदी इड्तु आड्त स्टाइलिशाय टेस्टाय वाले अटिपोली नम्मुडे अडप्रथमन इवे रेडी आईटे अब एल्लावरुम ई तिरुवोण नाळिल इतुपोले उंडाक्कि नोक्कणम वाले अधिकं टेस्ट उल्ल ओरु अडप्रथमन आणिद एल्लावर्क्कुम एंडे तिरुवोणाशंसकळ नेरुन्नु इन्न एपिसोड 10 ञान उंडाक्किय अडप्रथमन एल्लावर्क्कुम इष्टप्पेट्टु एन्न विचारिक्कुन्नु एल्लावर्क्कुम हैप्पी ओणम बाय।